കൊള്ളാവിടോ, കുറച്ച് നടക്കണം, ഓടിക്കോട്ടോ. ഒരു ഇതങ്ങ് തീർന്നു. ഹായ് അച്ഛാ, അവരപ്പം ചൂണ്ടക്കാരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും വീണ്ടും അങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പം തോണ ഞാനും ഉണ്ട്, അച്ചു നമ്മൾ മൂന്ന് പേരേ ഉള്ളൂ. നമുക്കെന്തായാലും ഇനി പ്രദേശമൊക്കെ നോക്കിയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടാ കാസ്റ്റ് ചെയ്ത് മീൻ പിടിച്ചുകൊണ്ട് നേരെ പോയേക്കാം. അപ്പോൾ നേരെ വീഡിയോ ആയിട്ട് പോയി. നമ്മളിത് ശരിക്കും ചൂണ്ടണം പറഞ്ഞ് വന്നിരിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഇവിടെ മുഴുവൻ പോളയാണ്, ഇവിടെ മുഴുവൻ ഓപ്പൺ ആയിട്ടൊരു സ്ഥലമായിരുന്നു. പിന്നെ അപ്പുറം അപ്പോൾ കുറച്ച് തെളിഞ്ഞ സ്ഥലമുണ്ട്, നമ്മൾ അങ്ങോട്ടാണ് ചൂണ്ടിടാൻ പോകുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അവിടെ മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴല്ലോ നേരെ വെള്ളത്തിലോട്ട് കാസ്റ്റ് ചെയ്യാതെ കുറച്ച് ഈ ചപ്പക്കൊള്ളാണ് അതിൻ്റെ മേളിലോട്ട് എറിഞ്ഞിട്ടിടന്ന് വലിക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ആ തവള ആ പുല്ലിനകത്ത് ഇറങ്ങി വരുന്നൊരു ഫീൽ മീൻ കിട്ടിയാൽ പെട്ടെന്ന് അടി കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അത്. എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ചുഞ്ഞത് അവിടെ അറ്റത്ത് നമ്മളുണ്ടല്ലോ, അവിടെ അങ്ങ് അതാ കാണുന്ന വേരിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയൊരു നീലവാങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ അനങ്ങുന്നില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം അവനെ പിടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അച്ഛന്മാരെ ഭയങ്കര നമ്മളവനെ ആ ചൂണ്ടയിട്ടുണ്ട്, അവൻ അങ്ങോട്ട് അടിക്കുന്നില്ല കേട്ടോ. നമ്മൾ പയ്യെ ഇവിടുന്ന് ഇതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് വെള്ളം തൂക്കം കുറവാണ്, ചെറിയൊരു ചാലാണ്. നമുക്ക് അവനെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി അങ്ങോട്ട് ഓടിച്ചിട്ട് തപ്പിടിക്കാനോ അങ്ങനെ വല്ലതും ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. എന്തായാലും നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ വെള്ളത്തൂക്കാണ്, ഇതിൻ്റെ അപ്പുറ സൈഡിൽ കൊണ്ട് ആ വേരിൻ്റെ ഒക്കെ ഇടയ്ക്കാണ് അവൻ നിൽക്കുന്നത് അവിടെയായിട്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടുള്ള ഇത് അതാ അങ്ങോട്ട് കാണുന്ന സ്ഥലത്തോട്ട് നമുക്ക് ഓടിക്കാൻ നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. അത് കിട്ടിയാൽ മീനെ കാണാം, ഇല്ലെങ്കിൽ അത് മതി അത് പോയെന്ന് കൂട്ടിയായിരുന്നു. നമ്മൾ നേരിട്ട് ഇത്രയും കളറുള്ള മീനെ നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് അങ്ങനെ ഇവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ തന്നെ. എന്തായാലും ശ്രമിച്ചു നോക്കാം. അവൻ ഇത്ര നേരമായിട്ട് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ലെന്നുള്ളതാണ്, ശകലം പോലും അനങ്ങിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുക. തോന്നുന്നു നമ്മുടെ പ്രസൻസ് അവൻ ഇവിടെ ഫീൽ ചെയ്ത് കാണാം. അതായിരിക്കും കണ്ടോ അച്ഛന്മാരെ, ഇതുവരെ അവൻ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ. അതേ ആ നമ്മൾ മുമ്പേ കണ്ട അതേ നിപ്പോൾ ഇതേ നോക്കിക്കേ, എന്നാ കളറല്ലേ, ഭയങ്കര രസം കാണാനായിട്ട്. നമ്മുടെ ഈ ലാപ്പാട് ഒരു കുഞ്ഞ് മീൻ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ് വലയുണ്ട് കേട്ടോ. അത് നമ്മൾ ഇവിടെ ചുമ്മാ കുത്തി നോക്കുക, ഒത്ത ഒത്ത ഇല്ല ഇല്ല, കിട്ടിയാൽ ഊട്ടി ഇല്ല ചട്ടി, അതാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടോ. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം നിമ്മ മൂന്നാല് കമ്പൊക്കെ നമുക്ക് ചുമ്മാ കുത്തി വെച്ച് നോക്കാം. സൈഡിൽ കുറച്ച് ഗ്യാപ്പുണ്ട്, അത് നമ്മൾ പയ്യെ ചേറിട്ടൊന്ന് അടച്ചു കൊടുക്കാം. പറയാൻ പറ്റില്ല കേട്ടോ, അവൻ ചിലപ്പോൾ ഓടി പോകുന്ന ചോട്ടി പോകുന്ന ചാടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. മാക്സിമം പയ്യെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കാതെ വേണം വെള്ളത്തിലോട്ട് ഇറങ്ങാൻ കേട്ടോ. അവൻ ഇതുവരെ അനങ്ങിയിട്ടില്ല അവിടെ നിന്ന്, അവിടെ തന്നെ ഒപ്പുണ്ട്. നമ്മുടെ പ്ലാൻ പോലെ അവൻ ഓടിയാൽ രക്ഷപ്പെട്ടു. പയ്യെ അനങ്ങിയിട്ടുണ്ടേ, അതിൻ്റെ അടിയിലോട്ട് നല്ല അള്ളയുണ്ട് തോന്നുന്നു. അവിടെ വെപ്പുണ്ടോ തോന്നുന്നല്ലോ. ഒയ്യ് എന്നെ കളറാണ്, എന്നെ രസമാണ് കാണാൻ, കാണു നയിക്കുന്നു ഉമ്പോ. പിന്നെ കിട്ടിയാൽ നമുക്ക് അവിടെ ഫ്രിഡ്ജിൻ്റെ അകത്തിട്ട് വളർത്താം. എനിക്ക് തോന്നുന്നു അവൻ ട്രാപ്പായതാന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് അപ്പുറത്തെ തോട്ടിന്ന് ഇങ്ങോട്ടങ്ങോട്ട് കയറി ട്രാപ്പായി പോയതാണ്.
പോയി വെള്ളം കയറ്റിപ്പോ. ഏ അതാണ് അനങ്ങാതിരിക്കുന്നത്, ഇപ്പറ സൈഡിലോട്ട് വന്നല്ലോ. ഏ കാണാൻ പറ്റില്ല. ആ അവിടെ കാണാം. ഇപ്പൊ വെള്ളം ഇച്ചിരി കലങ്ങിയോണ്ട് അത്ര ക്ലിയർ അല്ല വിഷ്വല്. അനങ്ങുന്നില്ല ഇവിടെ. കാര്യമായിട്ടൊന്നും തട്ടുകേട് വെച്ചിട്ടുണ്ടോ? ഏ വലയെന്ന് വല്ലോ അതോ വെട്ടു വല്ലോ കിട്ടിയതാണോ? അപ്പുറത്തോട്ട് നീങ്ങുന്നുണ്ടോ? ആ പയ്യെ അവിടെ നിൽക്കാണ്ട് അവൻ ഇങ്ങോട്ട് നീങ്ങുമെന്ന് തോന്നുന്നല്ലോ. പയ്യെ വലയ്ക്ക് തോണ്ടിയാ കിട്ടൂടാ. ആണ്ട 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 ആണ്ടേ, വാല് മാത്രം കാണാം കേട്ടോ. ഞാൻ ഷട്ട് ഒരു തട്ടെ കോരി പിടിക്കാൻ പറ്റൂ. ഏ ചാടുമല്ലേ. അനങ്ങുന്നില്ലടാ അവൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു ലൊക്കാലിറ്റി വിട്ട് മാറുന്നില്ല. ഏ പോയില്ല പോയില്ല, അവൻ അവിടെ തന്നെ ഉണ്ട്. നിനക്ക് കാണാം അവിടെ. ഏ അടിയിലോട്ട് കയറി കാണാം. നമ്മൾ ഇവൻ ആ സ്ഥലത്തും അനങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ അപ്പുറം വെച്ച് ആ കുഞ്ഞ കോരുവല അതിങ്ങോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കോരാൻ ശ്രമിച്ചു നോക്കാം. നോക്കട്ടെ. ശരീരത്ത് എന്തോ ചെറിയ ചെറിയ പരുക്കുകളുണ്ടെന്നാണ് കേട്ടോ പുള്ളി പറയുന്നത്. അതായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അവൻ വാഹയൊക്കെ ഒരു ഉണ്ടായ അപ്പം തന്നെ പാളണ്ടതാണ്. നല്ല കമ്പ് വേണം. നമ്മൾ തൽക്കാലം ചെറിയൊരു കമ്പൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു പരിപാടിയാണ് കേട്ടോ. മീനും നീല വലയും നീല. ഏ വലിയ മുറി വേണം. ഭാഗ്യമുണ്ടേ കിട്ടും കേട്ടോ. നമ്മൾക്ക് അവനെ ഉണ്ടാവണ്ടാവൻ വിളിച്ചാടി അവൻ ഭാഗ്യമുണ്ടേ കയറും. വലയുടെ മേളിൽ ഇപ്പുണ്ടെന്ന് തോന്നുന്നല്ലേ. കയറിയോ? നല്ല കാര്യമായിട്ട് എന്തോ തട്ടുകേട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ. ഇട്ടാ ചാടി കയറിക്കോ, നിന്നെ വളർത്താൻ കൊണ്ടു നമ്മള്. കയറിയോ? ആണ്ടാ കയറിയില്ലടാ. എന്തും സംഭവിക്കാം, ക്രൂഷ്യൽ സ്റ്റേജാണ്. മീനോട ചിലപ്പോൾ കിട്ടും. ആ കിട്ടിപ്പോയി. യെസ് 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 യെസ്. എന്താ പൊന്നോ അടിപൊളി. ഒമ്പോ ഒമ്പോ കൊള്ളാവിടോ. ഒമ്പോ കുറച്ച് അടക്കണം ഓടിക്കോട്ടോ. എന്താ ഒരു ഇതങ്ങ് തീരട്ടെ. എന്താ പൊന്നെ, അയ്യോ എന്തോ കാര്യമായി ഇത് പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദൗത്യം
പൂർത്തീകരിച്ചു കേട്ടോ. അവന് കാര്യമായിട്ട് എന്തോ പറ്റിട്ടുണ്ട്. ണ്ടോ ഇവനെ നല്ല കണ്ടോ നല്ലപോലെ പഠിക്കു പറ്റിട്ടുണ്ടോ ഇതുണ്ട് ഇവന്റെ തലയുടെ കൂടെ കഴുന്ന അടിച്ചാണോ ഇന്നത് ഇതുണ്ടോ പറയും നല്ല ചിമിട്ടം പരിക്ക കേട്ടോ ഉണ്ടോ ഉണ്ടോ നല്ല കാണാൻ പറ്റുന്ന നല്ല കിണ്ണം പരിക്ക നമ്മൾ വലയ്ക്കാത്തിട്ടാ അത് കാണിക്കുന്നത് കാരണം വെള്ളയിലിട്ട് ഭയങ്കര ചാടും. നമ്മൾ അധികം സംസാരിക്കണം നമുക്ക് നേരെ ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഫ്രിഡ്ജും പെട്ടിക്കകത്തിട്ട് വെക്കാം മാക്സിമം നോക്കാം അവനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അതായത് നമുക്ക് നേരെ വീട്ടിൽ പോകാം അധികം പരിപാടി നമ്മൾ നമ്മൾ നടത്താൻ പോകുന്നില്ല കേട്ടോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം. നമ്മളത് അവനെ കൊണ്ടുവന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കരക്കൂടെ യാത്ര കുറച്ച് ഡിമ്മായിരുന്നു കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ കൊണ്ടുവച്ച് കുറച്ചൊന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ നമ്മൾ ഫ്രിഡ്ജും പെട്ടിക്കാതെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അവനെ നേരെ നമുക്ക് ഇനി അതിൻ്റെ അകത്തോട്ട് കൊണ്ടുവിടാം. എടുത്തോളാ ചു നടന്നു നടന്നു അതെ ഇതാ നമ്മുടെ ഫ്രിഡ്ജും ബോക്സ് ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓസ്കാറിനെ വളർത്തിക്കൊണ്ടിരുന്നു അവൻ ചത്തുപോയി നേരം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പയ്യെ അവനെ ഇറക്കി വിടാം ആക്റ്റീവാവും നോട്ട്. ആ ഓക്കെ 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 നിൽക്കെ അടിപൊളി സൂപ്പർ. ഒരു ദേഹത്ത് കുറച്ച് കാര്യമായിട്ട് മുറിവുകളുണ്ട് കേട്ടോ നമ്മൾ മുമ്പേ കണ്ട പോലെ കണ്ടോ. എന്നെ രസാ എന്നെ അഴകാൻ നോക്കി നീല വാക സൂപ്പർ. ആ മുറിവീട് ഉണങ്ങി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് പിന്നെ നല്ല സൂപ്പറായിട്ട് തീറ്റ കൊടുത്ത് വളർത്തിയെടുക്കാം കേട്ടോ. ആ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് അച്ഛൻ ഉഷാറായല്ലേ. ഞങ്ങൾ ഇടയ്ക്ക് രണ്ട് മീനും കൂടെ രണ്ട് പരലിനെ കൂടെ പിടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് പിന്നെ എന്നെ വിളിക്കാം ടുട്ടു എന്ന് വിളിക്കാം ടുട്ടു വാഹ എങ്ങനുണ്ട് അച്ഛാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം ഇവിടെ കൊണ്ട് നിർത്തി കേട്ടോ. നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു അടിപൊളി വാഹനം കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം വന്ന് കാസ്റ്റ് ചെയ്ത് നോക്കി ഒന്നും കിട്ടിയില്ല ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചാൽ മാത്രം മതി. അപ്പം എന്തായാലും വീണ്ടും ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും